പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി പയ്യന്നൂർ നഗരസഭ. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. ഗ്രാമ നഗരപ്രദേശങ്ങളിലെ ദൈനംദിന ജീവിതത്തിന്റെ അവശേഷിപ്പുകളാണ് മാലിന്യങ്ങൾ. ഇത്തരം മാലിന്യങ്ങൾ യഥാവിധി നിർമ്മാർജ്ജനം ചെയ്യാൻ ഭരണകൂടവും ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. മാലിന്യങ്ങൾ ഏതായാലും അത് വലിച്ചെറിയാനുള്ളതാണെന്ന പൊതുബോധമുള്ളവരാണ് ഏറെയും. ഇതുതന്നെയാണ് ഗ്രാമ നഗരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കൾക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നവും. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുതെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചാലും അതിന് കീഴിൽ തന്നെ മാലിന്യം നിക്ഷേപിച്ച് ആത്മസംതൃപ്തി നേടുന്നവരാണ് പലരും. മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ താഴെത്തട്ടിൽ നിന്നും തന്നെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. ഇത് മുൻനിർത്തി പയ്യന്നൂർ നഗരസഭയും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികളുമായി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി നഗരസഭാധികൃതർ രംഗത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നഗരസഭയ്ക്കകത്ത് നിരവധി മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാണ് കണ്ടെത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യ ശേഖരങ്ങളാണ് ഇങ്ങനെ നഗരത്തിന്റെ പലയിടങ്ങളിലായി കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളാണ് ഇനി മുതൽ സ്വീകരിക്കുക. പയ്യന്നൂർ പെരുമ്പയിൽ നടത്തിയ പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യ ശേഖരങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ പിഴയീടാക്കി. വ്യാപാര സ്ഥാപനങ്ങൾ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ടൗണിന് അടുത്തുള്ള ഒരു പോയിന്റിൽ AFC എന്നുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യം കൊണ്ടു തള്ളുകയും അത് കണ്ടെത്തി ആ സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലേക്ക് മാലിന്യം രാത്രികാലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നവർക്കെതിരെ തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന നടത്തി സ്ഥാപനങ്ങളാണെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നല്ല ഫൈൻ ഈടാക്കിക്കൊണ്ട് തന്നെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും ഇതുമായി എല്ലാവരും വ്യാപാരി സുഹൃത്തുക്കളും അതുപോലെ പൊതുജനങ്ങളും സഹകരിക്കണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം മാരകമായ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പൊതുജനങ്ങൾ ഇതിൽ പ്രത്യേകം ഗൗരവത്തോടുകൂടി കാണണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചാൽ 2000 രൂപയാണ് പിഴ. ഒപ്പം മാലിന്യം നീക്കം ചെയ്യുന്നതിന് 5000 രൂപയും ഈടാക്കും. വരും ദിവസങ്ങളിലും നഗരസഭാ പരിധിയിൽ കർശന പരിശോധന നടത്തുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. നഗരസഭാ HI KP സുബൈർ, JHIമാരായ ഹരി പുതിയിലത്ത്, പി ലതീഷ്, മധുസൂദനൻ PP എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.